എല്ലാ കൂട്ടുകാർക്കും പുതിരി വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തുടക്കാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ചി സുളവാസ്കൂർ അങ്ങനെ കീപ്പാണ്. നേരെ വന്ന പ്ലസ് ഇലേക്ക് വെച്ചുപിടിച്ചു, നേരെ വന്നിറങ്ങി ലൂട്ടുള്ള തൂത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും കൂടെയാണെങ്കിൽ ഇനിമിസ് ഒന്നും ഇറങ്ങിയിട്ടില്ല. ഓക്കെ, എന്നാലും അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ച് നേരെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനിമയാണ് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അടിച്ചു പിടിച്ചെങ്കിലും ഹെഡ്ഷൂട്ടൊന്നും കീറിയില്ല. MB5 ബലത്തിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇവിടെ നോക്കി അടിച്ചു. എന്തായാലും ഫസ്റ്റ് അടിച്ചവൻ നോക്കിട്ട്, കാരണം ആ ടീമിൻ്റെ ഉണ്ടോ എന്ന് ഡൗട്ട് ആയിരുന്നു. അങ്ങോട്ട് പെട്ടെന്ന് ഒരു ഗ്ലൂ ഇട്ട് നേരെ ഒരു കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ ഏതാ നോക്കുന്ന സമയത്ത് MB40 വിന്നല്ല നമുക്ക് തരാൻ വേണ്ടി വന്നൊരു മുതലായിരുന്നു. ആ കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യുന്ന നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ രണ്ടുപേരെ ആരെയോ നോക്കി നിൽക്കായിരുന്നു. ആ മറ്റോ കണ്ടോ ഒളിച്ചും പാത്ത് നോക്കുകയാണ്, ആരുടെ ഇവൻ അടിച്ച് നോക്കിട്ടാട്ട്. നേരെ അവനെയും അടിച്ച സ്കൂട്ട് മൊത്തം വൈപ്പ്. എന്നാലും സെറ്റായിരുന്നു, ആരെയും നോക്കിയെന്ന് അറിയത്തില്ല. ഓക്കെ, എന്നാലും ഒന്ന് എത്തി നോക്കാൻ എന്നല്ലേ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തല്ലേ മനസ്സിലായത് അവിടെ ഫുൾ എനിമീസാണ്. എല്ലാ കുരുപ്പളും കൂടിയും അങ്ങോട്ടും കൂടെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ കയറി പോകുന്നത്. ഓക്കെ, എന്നാലും ഞാൻ വെച്ചത് നേരെ സൈലോട്ട് പോയിട്ട് എത്തി നോക്കിയിട്ട് പോകട്ടെ. നേരെ നോക്കി നോക്കുമ്പോൾ അവിടെ ഇനിമില്ല, ആര് പെട്ടിയെടുക്കുന്നതെന്നെല്ലാം നോക്കി നോക്കുന്ന സമയത്ത് ഏത് പോലത്തെ ഹിറ്റ് ലിസ്റ്റ് ഇട്ടേ നേരത്തെ വിട്ടതാണ്. അവർ ഇറങ്ങുന്ന സമയത്ത് വിട്ടതായിരുന്നു. എന്നാലും ഇപ്പോഴും എന്നെ തേടി പിടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവനെ മൈൻഡ് ചെയ്യാതെ വിട്ടായിരുന്നു. എന്നാലും അടുത്തോട്ടൊന്നുമില്ല, ദൂരെയാണ്. നോക്കിയിട്ട് കാര്യമില്ലാതെ നോക്കുന്ന സമയത്താണ് ചങ്ങായി വന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ അടിച്ചുപിടിച്ച് ഇത് ആ ഒരു സ്കോഡാണിത്. നേരെ രണ്ടെണ്ണം കൊടുത്തു കിട്ടുന്ന സമയത്താണെങ്കിൽ തിരിച്ചു നല്ലോണം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡൊന്നും കിട്ടാൻ വേണ്ടി തുടങ്ങി. നേരെ ഗ്ലൂ ആയിട്ടിട്ട് നേരെ മെഡിക്കറ്റിങ്ങളൊക്കെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണം നടത്തി, ഇനി എങ്ങനെയാണ് പുറത്തെടുക്കുക? അമ്മാർ മൂന്നും കൂടിയും എന്നാൽ ടോപ്പിലോട്ട് കയറിക്കാൻ പണിയിട്ടും അങ്ങോട്ട് പെട്ടെന്ന് തുള്ളി ഇറങ്ങി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. എന്തായാലും അടിച്ച് ഇച്ചാച്ചടിയോ കിട്ടുന്നറിയോ. എന്തായാലും നേരെ ഒരു ഗ്ലൂ ആയിട്ടിട്ട് വീണ്ടും കവടുത്ത് വീണ്ടും പണിയിട്ട്, കാരണം എല്ലാം കൂടി ഇപ്പോൾ മൂട്ടിലൊന്ന് നിൽക്കുന്നതായിരിക്കും. എന്താ ചെയ്യാൻ ഒരു പിടുത്തില്ല. ഞാനും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ഗ്രേനേഡൊക്കെ തൂക്കി എറിയായിരുന്നു. പിന്നെ ഒന്ന് നോക്കിയില്ല, പൊളിക്കുക പുറത്തെടുക്കാം വെയിറ്റ് ചെയ്തിട്ട് അടിക്കാൻ തന്നെയാണ് ഞാൻ നോക്കുന്നത്. ലാൻഡ് മെയിൽ കൈമിൽ ഇല്ലാന്ന് എനിക്ക് തോന്നും. അവൻ കീറും നേരെ ഒന്നും നോക്കില്ല, അങ്ങ് ഞെക്കി പിടിച്ചിട്ട് അവനങ്ങ് നോക്കിട്ട് അവൻ ടീമേറ്റും കൂടി ഉണ്ട്. ഒന്നും കൂടി ഗ്ലൂ ആയിട്ടിട്ട് പെട്ടെന്ന് ആര് കില്ലും കൂടി ടപ്പേന്നിട്ട് കംപ്ലീറ്റ് ചെയ്തു. എന്നാലും അടിച്ചുകൂട്ടില്ല, ഇപ്പോൾ കയറിയും നാല് കില്ലും കൂടി അടിച്ചു പറ്റിയും. അവൻ്റെ ടീമേറ്റും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. വരട്ടെ, രണ്ടിനെ നട്ടാം. ഇവനാണെങ്കിൽ ഒരുത്തൻ ഗ്രേനേഡ് എറിയോ ഒരുത്തൻ കയറുവാം. എജ്ജാജ് ഐറ്റംസ് അറിയോ, എന്നാലും ഒരുത്തനും കൂടെ ഉള്ളൂന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി രണ്ടെണ്ണം ആ ഫ്രണ്ടത്തെ എനിമിക്ക് ആയിട്ട് അടിച്ച് അത്തോന്ന് അറിയത്തില്ല, അത് ഡിയോ ബാസ് കൂടാണോ അറിയത്തില്ല. അവൻ ഗ്രേനേഡ് എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടുന്നാണ് ഇത്രയും ഗ്രേനേഡ്, എല്ലാ സൈഡിലോട്ട് എറിയുന്നുണ്ട്. എവിടുന്നാ വരുന്നതെന്നും കാണുന്നില്ല. ഞാൻ ചെ ടോപ്പിലോട്ടാണ് എറിഞ്ഞു കൊടുത്തതെന്ന്. പക്ഷേ എല്ലാം അവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി താത്തോട്ട് വീണ്ടും ബോംബ് ഇട്ടിട്ട് ഞാൻ ചാവോ. നേരെ നോക്കി അവൻ വന്നുകൊണ്ടിരിക്കുന്ന അടിച്ചടിച്ചടിച്ച് പെട്ടെന്ന് അവനെ കാണുന്നില്ല, കുരിപ്പ് പോയി. പക്ഷെ നോക്കാടാ, ഇത് ഇവിടുന്ന് കറങ്ങിയാലും നോക്കാവോ? എന്താണെന്ന് അറിയത്തില്ല, അവൻ എവിടെ ഇല്ലെന്ന് അറിയത്തില്ല. ഇവിടെയാണ് നോക്കാറില്ല. പക്ഷെ അവൻ സെൽഫ് റീവ് അടിക്കുന്നുണ്ട്. ആ സൗണ്ട് കേട്ടിട്ടാണ് വീണ്ടും ഞാൻ താഴത്തോട് നോക്കി. നോക്കുന്ന സമയം ഇതിൻ്റെ അകത്തുണ്ട്. അവൻ സെൽഫ് റീവ് അടിച്ചു, നേരെ ഒരു ഗ്രേനേഡും കൂടി തൂക്കി എറിഞ്ഞു കൊടുത്തു. എന്തായാലും ഡെത്താണ്, എന്തായാലും ഡെത്താണ്, വേറെ ഒന്നും ചിന്തിക്കാറില്ല, ഡെത്താണ്. ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു, എല്ലാം നിർത്തും. ഇപ്പം വിചാരിക്കുന്നുണ്ട് എന്തിനാണ് ഇവനെ ഹിറ്റ് ലിസ്റ്റ് ഇട്ടിട്ട് വെറുതെ പിന്നാലെ പോയെന്ന്. ഓക്കെ, എന്നാൽ ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു. 5 കിലും കൂടെ അടിച്ചിട്ട് വീട് 25 പേരും കൂടെ അലവിൻ്റെ ഇവനെ ഒന്ന് ലൂട്ട് അടിച്ചിട്ട് നേരെ പോകാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഇയാറും വേണം. അല്ല, SV എടുക്കുമ്പോൾ നോക്കി. എന്തായാലും SV എടുത്തു, കാരണം M4 ഇവിടെ അടിച്ചിട്ട് എന്തോ കൊള്ളാത്തൊരു ഫീലിംഗ്. നേരെ ഒരു ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റി ഇൻഹിലറും അതും ഇതും റിപ്പയർ കിറ്റും എല്ലാം തന്നെ ചാമ്പിയിട്ട് നേരെ ഓടാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ്. സോണും വരുന്നുണ്ട്, സൈലൻ്റ് എനിമീസും ഉണ്ട്. അമ്മാർ ഇപ്പോഴും അവിടെ തന്നെ എന്നെ നോക്കി നിൽക്കുന്നുണ്ട്. കണ്ടോ, ആ കുരുപ്പുകൾ പോയിട്ടില്ല, കാരണം ഫൈറ്റ് കണ്ടില്ലേ. അവിടെ നോക്കി നിൽക്കുകയാണ്, വരുന്ന സമയത്ത് അടിക്കാട്ട് വിട്ടുന്നുമില്ല. എല്ലാ സൈഡിൽ നിന്നും കിട്ടുന്നുണ്ട്, മുകളിൽ നിന്നും കിട്ടുന്നുണ്ട്, സൈഡിൽ നിന്നും കിട്ടുന്നുണ്ട്, ഗ്ലൂവാണ് പൊളിക്കുന്നുണ്ട്. ഏറ്റവും കാലമായിരുന്നറിയോ, നേരെ മെഡിക്കറ്റൊക്കെ അടിച്ചിട്ട് ഒറ്റവട്ടം ഇനി തിരിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ലാതെ നേരെ സൗണ്ടിൻ്റെ പുറത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുക. കാരണം സൗണ്ട് അകത്തേരെല്ലാം അവരെ അടിക്കുമോ? എൻ്റെ അമ്മ ഇന്നിട്ടും കാണുന്നുണ്ടോ? ഇവിടുന്നാണ് കാണുന്നെന്നെ. ഓക്കെ, ബ്രിഡ്ജിൻ്റെ മുകളിലാണ് തോന്നുന്നു ഇവിടുന്ന് അടിക്കുന്ന തരത്തിൽ. എന്തായാലും നേരെ വെന്നി മെഷീൻ അകത്തുനിന്ന് പോകുന്നു, ആ ഒരു ലോഞ്ച് വീട് വാങ്ങുന്നു, അങ്ങ് പറന്ന് പോകുന്നു, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ചിന്തിക്കാനൊന്നുമില്ല. എന്തായാലും ഗ്രോസിങ് കൂടി വാങ്ങുകയാണെങ്കിൽ പൊളിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. വാങ്ങുന്നുണ്ടോ എന്ന് അറിയത്തില്ലേ. എന്തായാലും ആ ഒരു രണ്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് ബാക്കി എമൗണ്ടിൽ എന്തെങ്കിലും വാങ്ങാൻ തരുന്നേരം പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ സോണ് നമുക്ക് ഈ ഒരു പ്ലേസാണ് വലിയ പ്രശ്നമില്ല, സുഖമായിട്ടും സോണ് അതോട് കയറാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്തായാലും ഒരുത്തിനും ഊട്ടി പോകുന്നു, ഒരുത്തിനും ടോപ്പിലെയും എല്ലാത്തെ അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്തിനാണ് അടിക്കുന്ന അറിയത്തില്ല, പണി ചോദിച്ച് വാങ്ങാൻ വേണ്ടി അടിക്കുന്നതാണ്. നേരെ എല്ലാം വാങ്ങിക്കൂട്ടി, ഗണ്ണ് മാത്രം വാങ്ങില്ല, എന്നാലും പറന്നു പോവാം. അത് കണ്ടുപിടിക്കാനാണെങ്കിൽ അതിലും വലിയ ബുദ്ധിമുട്ട്. നേരെ എടുത്തു അതിൻ്റെ മുകളിൽ കയറിയാലോ എന്ന് അറിയിച്ചു. എന്നെ വെച്ച് വേണ്ട, അത്ര എനിമീസ് പിന്നാലെ വരുന്നുണ്ട്. എന്തായാലും 5 കില്ലും കിട്ടി, സൂണ്ടകത്ത് കയറിക്കാനെ വേറെ ലെവലിൽ. നോക്കിയൊക്കെ നോക്കായി കിടക്കുന്ന അവിടെ, അവനൊന്നും വേണ്ട നമുക്ക്, നമുക്ക് രക്ഷപ്പെടാം. അതാണ് ഏറ്റവും പക്ഷെ എൻ്റെ മോനെ ഇത് വേറൊരുത്തൻ അവനും കൂടി വന്നിട്ട് ആ സ്ഥലം ട്രക്ക് വേണ്ട. പക്ഷേ ട്രക്ക് എടുത്തന്നെ എല്ലാം കൂടെ അടിക്കും, അതുകൊണ്ട് പണിയിട്ടും. നേരെ അവനെ തട്ടി, കാരണം ഇവനെ കടക്കാതെ എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റത്തില്ല. നേരെ നമ്മൾ അടുത്ത് വരുത്തൻ, നേരെ അവനെയും കിട്ടി അവനെ അടിച്ചടിച്ചടിച്ച് എല്ലാം
കാരണം ടപ്പ ടപ്പര അടിയൊക്കെ വാങ്ങേണ്ടി വരുന്നുണ്ട്, വലിയ ബുദ്ധിമുട്ടില്ല, രണ്ട് മൂന്ന് അടിക്ക് വീണോളും, അത് റിവൈവൊക്കെ അടിച്ച് ഇറങ്ങുന്നതാണ് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടിക്കുമ്പോൾ നല്ല ഡാമേജും പോകുന്നുണ്ട്. പെട്ടെന്നൊരു സൂപ്പർ മെഡിക്കിനോട് അടിച്ചിട്ട് സൈലാണെങ്കിൽ ഒരു വണ്ടിയുണ്ട്, അതെടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി നേരെ നോക്കിക്കൊണ്ടിരുന്ന ഒച്ച എസ് എം ജി ഒക്കെ എന്നുള്ള സെറ്റ് ചെയ്യും. ഇനി ഞാണ് കളി വരട്ടെ, എല്ലാ സൗണ്ട് അതോട്ട് വരുമല്ലോ. വരുന്ന സമയത്ത് എടുത്തിട്ട് അലക്കാം, എത്ര എണ്ണം അകത്ത് ഇരുന്ന് പറയാൻ വേണ്ടി പറ്റില്ല, കൂടുതലുണ്ട് എത്താൻ. കാരണം എല്ലാവരും സൗണ്ട് പുറത്തുനിന്ന് അകത്തുനിന്നൊക്കെ അടിക്കുന്നുണ്ടില്ലേ, കുറച്ച് പേര് മാത്രമേ സൗണ്ടാത്തോട് എത്തത്തുള്ളൂ. ഇത്രയും പേര് പുറത്തുണ്ട്, ഒരു കാര്യമില്ല, ഒന്നോ രണ്ടോ പേരെ സൂണ് കയറും. ഏതാടാ സാധനം, അവരെ വണ്ടി പോയാൽ പോക്കണ്ടോ, വേറെ ലെവലെയും. എന്നാലും വെയിറ്റ് ചെയ്യാം, കാരണം ഈ സൈലൂട്ട് വരുന്ന എനിമീസിനെ മാത്രം അടിച്ച് നോക്കടാന്നല്ലേ നോക്കുന്ന സമയത്ത് അങ്ങോട്ട് പിന്നെ സിപ്ലൈൻ ഓടിച്ചൊരു പാവം പയ്യൻ അവനെ തട്ടി. അവൻ ടീമേറ്റ് ഓടി വന്നതാണ്, ഇവനെ കണ്ടിട്ടാണ് തോന്നുന്നത് അവനും എന്നാൽ സിപ്ലൈൻ ഓടിക്കാൻ, അവനും സിപ്ലൈൻ ഓടിച്ചു, അവനെയും തട്ടിയും. ബാക്കി രണ്ടെണ്ണം സൈലൂടെ ഓടി കയറുന്നുണ്ട്. അതിൽ ഒരുത്തനെ കണ്ടു, അവനെ അടിച്ചടിച്ചടിച്ചൊറ്റ ഒറ്റ അടിയടാ, ഒരു 100 പോയിട്ടുണ്ടെങ്കിൽ പൊളിച്ചേനെ, പക്ഷെ കിട്ടിയില്ല. 8 കില്ലിന് 6 റിപ്പയറും കൂടെ ബാക്കി. ഇത് അവന് വീട് ഓടിക്കൊണ്ടിരുന്നു, 25 എടുക്കണ്ട, ഇതാണ് എസ് വി എടുക്കാത്ത. ലോങ് റേഞ്ചിൽ 5-6 അടി അടിച്ചാലേ രണ്ടെണ്ണം കൊള്ളത്തുള്ളൂ, അത് 40 വെച്ച് പോകുന്നു. അവസ്ഥയാണ്, ഓക്കെ ഗ്രോസ് വാങ്ങിയാൽ മതിയായിരുന്നു അവിടുന്ന്. നേരെ എന്തായാലും 8 തൂത്ത് വരി നേരെ സൈഡ് പിടിക്കാൻ വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈലോട്ട് നോക്കുന്ന സമയത്ത് ഒരുത്തും ഒരു റിവൈവ് അടിച്ചേ, അവൻ വരുന്നുണ്ട്. അവനീ നോക്കി നിൽക്കണ, അടിച്ചടിച്ചാ കൊള്ളടാ, എന്തോന്നടാ ഒറ്റ അടിയെ കൊള്ളുന്നത്. ഓക്കെ, അടിച്ചടിച്ചെൻ്റെ മോനെ, കറങ്ങ് മോനെ കറങ്ങ്, ഇല്ലെങ്കിൽ നമ്മളെ കൊല്ലുന്നതായിരിക്കും. നല്ല കില്ലും കൂടിയും ടപ്പെന്നോട്ട് കംപ്ലീറ്റ് ചെയ്തില്ല, അവനെ ടീമേറ്റ് കണ്ടുപിടിച്ചിട്ട് നേരം കൂടി വരും. നേരെ കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്തായാലും 9 അടിച്ചിട്ട് വീട് 4 കൂടെ ബാക്കിയുള്ളൂ. ഒരു സ്കോഡ് ആവാൻ ചാൻസ് ഉണ്ടോ വെച്ചാൽ ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർ റിവൈവ് അടിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു, ആണ് മിക്ക 2-3 പേരെ ഒരു ടീം ഉണ്ടാകത്തുള്ളൂ. നേരെ നോക്കി അവനെയും തട്ടിയടാ, റിവൈവ് അടിച്ചാണെന്ന് തോന്നുന്നു, തട്ടിയും. ഇനി 3 പേരെ ഉള്ളൂ, എവിടെയാണെന്ന് ഞാനും തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 2 വരുന്നുണ്ട്. മെല്ലെ നോക്കി അടിച്ചാടാ, അടിക്കൊണ്ടില്ലായിരുന്നു. എന്തായാലും വീണ്ടും വരുന്നുണ്ട്, പക്ഷേ ഒരു കണ്ടെയ്നറുള്ളതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നം ഉണ്ട്. എന്തായാലും 3 പൊട്ടുന്ന സാധനം എടുത്തു, നേരെ തലമണ്ട കെറിഞ്ഞെടുക്കാട്ട്. നേരെ ടൈം വെച്ചിട്ട് എറിയാണ്ട് നോക്കുന്ന സമയത്ത് അവൻ്റെ ഇടും എത്തി. എനിക്കൊരു എറിയാൻ വേണ്ടി ഒരു ടൈം കിട്ടിയില്ല. എന്നാലും നേരെ അടിച്ചടിച്ച് കഴിഞ്ഞാൽ വേണം വെടിച്ചില്ല, അടിച്ചു കൊടുത്തിട്ട് ചാവടാ, ഇവിടെയാണ് ഞെക്കിക്കൊണ്ടിരിക്കുന്നത്. നേരെ അവനെയും കൂടെ തട്ടാൻ ടീമേറ്റ് വന്നു തുടങ്ങി ഒന്ന് കറങ്ങി. നേരെ അടിക്കേണ്ടി നോക്കി, പക്ഷേ അവർ രക്ഷപ്പെട്ടു. എന്നാലും കില്ല് കംപ്ലീറ്റ് ചെയ്തു, സെറ്റാണ്, ഇനി ഒരിത്തിനും കൂടെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അവൻ്റെ ടീമിൻ്റെ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. ഇവനെ തട്ടാ സ്കൂട് വൈപ്പാണ്, ഇത് ഇവിടെയുണ്ട് ഇവിടെയുണ്ട്, ചങ്ങ എന്തോ ചെയ്തുകൊണ്ടിരിക്കണം, ഇതൊന്നും സാധനം നടത്തില്ലേ, ഗ്രനേഡിൻ്റെ സാധനമാണ് തോന്നുന്നു. ഓക്കെ എന്തെങ്കിലും ആവട്ടെ, 11 കിലിങ്ങോ അടിച്ചു പറ്റി. എന്നാൽ തലമണ്ട ചെതറിച്ചടഞ്ഞു, വേറെ ലെവലെയും. ഇനി ഈ 100 മെഡിക്കലൊക്കെ തൂക്കിയിട്ട് അവസാനം ഒറ്റ എനിമയുള്ളൂ. അവനെയും കൂടി തട്ടിയിട്ട് സുഖാരി പോയി അടിക്കാൻ തന്നെ ഇന്നലെ തപ്പിക്കൊണ്ടിരിക്കണം, കാണുന്നില്ല, എത്ര തപ്പിയോ, ടോപ്പിലൊക്കെ കയറി തപ്പിയും, കാണുന്നില്ല. അവസാനം ചങ്ങായി വന്നുകൊണ്ടിരിക്കുകയാണ്, നല്ല 2 എടുത്ത് എന്നാലും ഒരു 90-80 വെച്ച് പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാൽ 2 ചാവേണ്ടതാണ്, ഞെക്ക് 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 ഒരു നേരം ഞെക്കാൻ നോക്കി അടിക്കടിക്കൊക്കെ നല്ല 3 വെച്ച് പോകുന്നുണ്ട്. എന്നാലും ചത്തോളും, ഡെത്തായും. സിമ്പിളായി വീ എടുത്തിരിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ താഴെ കൊടുക്കുന്ന ഒന്ന് ഫോളോ നോക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.